بسم الله الرحمن الرحيم السلام عليك يا رسول الله السلام عليك يا حبيبي يا نبي الله السلام عليكم ورحمه الله اننا بلا ذي പ്രത്യേകിച്ച് റമലാ മാസം നമുക്ക് കടന്നു വരികയാണ് എഹ് കാഫിൻ്റെ നെയ്യത്തോടെ പള്ളിയിൽ കടക്കണം എന്ന് മുത്തുൻ നബി സല അള്ളാഹു അലി വസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പള്ളിയിൽ കടക്കുമ്പോൾ വലതു കാലി വെച്ച് കയറണം അള്ളാഹു മുഫ്ഹലി ബിസ്മിള്ളാഹി അലഹമില്ലാഹി വസ്സലാത്ത വസ്സലാമഅലൂൽ അള്ളാഹുലി അബു അബറീഖ് അള്ളാഹു മുഹഫുനൂബി അറബൽ പഠിതന്മാർ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങോട്ട് കയറുമ്പോൾ എന്താണ് അള്ളാഹുവെ നിൻ്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ എനിക്ക് തുറന്നു നൽകണേ എന്ന് ദാച്ച് ചെയ്തുകൊണ്ട് കയറുക കയറിയ ഉടനെ നമ്മളൊരു നെയ്യത്ത് ചെയ്യുന്നു ആ നെയ്യത്താണ് ഈ എഴ്ത്തിക്കാഫിൻ്റെ നെയ്യത്തും അള്ളാഹുവിൻ്റെ കൊച്ചത്തിന് വേണ്ടി ഞാൻ ഈ പള്ളിയിൽ പ്രവേശിക്കുന്നു എന്നോ പള്ളിയിൽ താമസിക്കുന്നു എന്നോ എന്തും നമുക്ക് കരുതാം അപ്പോൾ ഈ നെവയിത് ഉൽ എഴുതിക്കാഫ് ഹാ ഇഹാദൽ മസ്ജിദി ലി ലാഹിത്ത അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടി ഞാൻ ഈ പള്ളിയിൽ കിടക്കുന്നു എന്ന് കരുതിക്കൊണ്ട് നമ്മൾ നിൽക്കുക ഇരിക്കുക കിടക്കുക നിസ്കരിക്കുക ഇതെല്ലാം എഴുതി കാഫുവിൻ്റെ ഉള്ളിൽ വരുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മളൊരു അള്ളാഹുവിലേക്ക് പൊരുത്തത്തിന് വേണ്ടി നമ്മൾ ഒരു കണക്ഷൻ കൊടുത്താൽ ഒരു നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ ആ നെയ്യത്തോടുകൂടി നമുക്ക് കിട്ടുന്ന അഞ്ച് നേട്ടങ്ങളാണ് ഇന്ന് നമ്മൾ പാട്ടിലൂടെ പഠിപ്പിക്കുന്നത് അത് ആരാണ് എഴുതിയേക്കുന്നത് മഹാനായ ഷെയ്ഖുന തടവാസ്ത അള്ളാഹുപ്പടക്കബു സന്തോഷത്തിലാക്കട്ടെ ആ മഹാൻ പറയുന്നുണ്ടായിരുന്ന ആത്മവൈബുബുൽ ജലീൽ ഒരു അഞ്ച് കാര്യം പള്ളിയിൽ ഇരിക്കുന്ന നിനക്കുണ്ട് എന്ന് ഹരീഥനുള്ളത് നമ്മൾ പള്ളിയിലേക്ക് കടന്നാൽ അഞ്ച് കാര്യം നമുക്ക് കിട്ടുമെന്നാണ് പള്ളിയിൽ കയറിയാൽ ഈ നെയ്യത്തോടു കൂടി പള്ളിയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് അതായത് ആ നെയ്യത്തോടു കൂടി പള്ളി കിടന്ന് ഉറങ്ങിയാലോ ഇരുന്നാലോ കിടന്നാലോ എങ്ങനെയൊക്കെ ആയാലും നമുക്ക് കിട്ടും പക്ഷേ ഈ ഒരു അള്ളാഹുവിൻ്റെ കൂലി പ്രതീക്ഷിക്കണം ഏതമല് ചെയ്യുന്നോ അള്ളാഹുവിൻ്റെ അമല് കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും അവൻ നൽകുന്ന സമ്മാനങ്ങളും നമ്മൾ പ്രതീക്ഷിക്കണം ആ സമ്മാനമാണ് പറയുന്നത് എന്ത് അഞ്ച് കാര്യങ്ങൾ ഒരു അഞ്ച് കാര്യം പള്ളിയിലിരിക്കുന്ന നിനക്കുണ്ട് എന്ന് ഹരീസിലുള്ളത് തന്ന ഇനി ഒന്നാമത്തത് പറയാണ് മൈശത്തിൽ ഞെരുക്കം വരാതിരിക്കുന്നതാ അതുപോലെ തന്നെ കബറിലും ഇല്ലാത്തതാ രണ്ട് ഞെരുക്കങ്ങൾ നമുക്ക് മാറും ജീവിതത്തിൽ മൈഷത്തിൻ്റെ ഞെരുക്കം എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതോപാധിയായിട്ട് ബന്ധപ്പെട്ടത് നമുക്ക് കിട്ടുന്ന വരുമാനവും അതേപോലെ മറ്റുള്ള തടസ്സങ്ങൾ മനുഷ്യ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതോപാധികൾ അതായത് നമുക്ക് വരുമാനം കുറവാണ് അതേപോലെ തന്നെ നമ്മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞെരുക്കമാണ് അപ്പോൾ ആ ഞെരുക്കം മാറി എന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചിരിക്കണം നിസ്കാരത്തിൽ നിസ്കരിക്കുന്നതിലല്ല കാര്യം ഇരിക്കുന്നത് എന്താണ് നിസ്കാരത്തിന് മുന്നേ നമ്മൾ തയ്യാറായി പ്രതീക്ഷിച്ചിരിക്കണം അതിനാണ് ഏറ്റവും കൂടുതൽ കൂലി നിസ്കരിച്ചോട്ടോ നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ പൊരുത്തം കൂടുതൽ കിട്ടണം എന്ത് ചെയ്യണം പടച്ചോര നിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അതാണ് സംസ്കാരം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി സലാം വീട്ടിയ ഉടനെ അതാ കിടക്കുന്ന പടച്ചോനെ നിനക്ക് വേണമെങ്കിൽ എടുത്തു എന്ന് പറയലല്ല നമ്മുടെ ചിന്ത അങ്ങനെ പ്രവർത്തിക്കലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അവർ ഇന്നുകൊണ്ട് ദിക്കൃകൾ ചെല്ലുന്നത് അവാരിതായി വന്ന ദിക്കൃകൾ അള്ളാഹു മാങ്ങിയാൽ അതിക്കരിക്കുക ഒഴുക്കിരിക്കുകയും ബാധത്തിക്കുക വ ഈ മാനിക്കുക അള്ളയൊക്കെ അർത്ഥം എത്ര വ്യാപ്തി നമുക്ക് ഇൻഷാ ഇൻഷാല്ലാ അതൊക്കെ പറയാം പിന്നെ അള്ളാഹു മുഹന്തസ്സലാം വമിങ്കസ്സലാം വൈലീഖർ ജിഅസ്സലാം ഹൈഇൻ അറബൻ അബിസ്സലാം എന്ന് തുടങ്ങുന്ന അള്ളാഹുവിൻ്റെ സലമത്തിൻ്റെ ആ അള്ളാഹുന്റെ സലാം എന്ന് പറയുന്ന ദിക്കറി കൊണ്ടുള്ള ആ അതിക്കറുകൾ അതുപോലെ സുബഹാനാഹ് മുപ്പത്തിമൂന്ന് അലഹമുല്ലാ മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബറും മുപ്പത്തിമൂന്ന് അതേപോലെ പത്ത് ദർ ആ ഫുള്ളിൽ അതിക്കിറ് അതിനുശേഷം അള്ളാഹുവിനൊരു രണ്ട് കൈകൾ ഉയർത്തി നമ്മുടെ ഇമാമത് വാരക്കുന്നു അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് അമിയം പറയുന്നത് അപ്പം നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ് നമ്മുടെ ഞെരുക്കം ജീവിതത്തിലെ ഞെരുക്കങ്ങളെല്ലാം മാറുന്നു രണ്ടാമത് നമുക്ക് കിട്ടുന്ന എന്താണ് ഖബറിലെ ഞെരുക്കും മാറുന്നതാണ് മനീഷത്തിൽ ഞെരുക്കം വരാതിരിക്കുന്നതാ അതുപോലെ തന്നെ ഖബറിലും ഇല്ലാത്തതാ നമുക്കിനി ഒരു ഞെരുക്കത്തെ നേരിടാനുണ്ട് ഏത് വ്യക്തിയായാലും നമുക്കിനി നേരിടാനുള്ള എന്തൊക്കെയാ നമുക്കൊരു മരണം നേരിടാനുണ്ട് ആ മരണം നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ കബറിലോട്ട് കൊണ്ടു ആ ഖബറിൽ ഏത് വ്യക്തിയെയും ആ ഖബർ നണച്ചുകൂട്ടും വാരിയല്ലുകൾ കോർക്കുന്നത് പോലെ വളരെ ഭയാനകമായൊരു അവസ്ഥ ഉണ്ട് പക്ഷേ ആ ഞെരുക്കം മാറാൻ മുത്തുമുസ്തഫാസ് അല്ലാഹു അലൈസ് പഠിപ്പിച്ച എന്താ നീ പള്ളിയിൽ എന്തു ചെയ്യുക കുറഞ്ഞ സമയം ഇരിക്കുക ഇരിക്കുമ്പോൾ എന്തു ചെയ്യുക അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി വളച്ചവനെ എൻ്റെ മുത്തുനുഭവി പറഞ്ഞിട്ടുണ്ട് എന്താണ് എനിക്ക് കബറിലെ ഞെരുക്കം മാറിക്കിട്ടുമെന്ന് എൻ്റെ ജീവിതത്തിലെ ഞെരുക്കും മാറി അതിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ആ പ്രതിഫലം ആഗ്രഹിച്ചാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള ചിന്തയോടെ ആ കബ ഇരുന്നാൽ നമുക്ക് എന്ത് കിട്ടും ആ പ്രതിഫലം കിട്ടും ഇനി അടുത്തതോ ഇനി നേരിടാനുള്ള മൂന്നാമത്തെ ഭയങ്കരമായ ഒരു കാര്യമുണ്ട് എന്താണ് ജീവിതത്തിലെ മാറി കിട്ടി മാറിക്കിട്ടി കബറിലെ മാറി കിട്ടി പക്ഷേ ഇനി നമുക്ക് നേരിടേണ്ടത് എന്താണ് മൂന്നാവലം കയ്യിൽ കിതാബ് കൊടുക്കലും നാലാണ് മിന്നൽ പോൽ സിറാത്ത് കടക്കലും ഇനി നമ്മുടെ നന്മ തിന്മകൾ എഴുന്ന രണ്ട് മലക്കുകളുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് റഹീബ് അ നന്മകൾ എഴുന്നും തിന്മകൾ എഴുതും ഈ കിതാബുകൾ മിൻ്റെ വിശ്വാസിയുടെ യഥാർത്ഥ വിശ്വാസിയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന എവിടെയാണ് വലത് കയ്യില ഇവൻ യഥാർത്ഥ വിശ്വാസിയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നെന്തായിരുന്നു പള്ളിയിൽ കണ്ടാൽ പള്ളി കണ്ടാൽ കയറി നിസ്കരിക്കുക നിസ്കരിച്ചിട്ടോ അവൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിരിക്കുക ഇരിക്കുമ്പോൾ എന്ത് നീയെത്തീയും അൽ മസ്ജിദ് അങ്ങനെ ചെയ്യുന്നവർക്ക് അള്ളാഹുത്തല്ല കൊടുക്കുന്ന നേത്തം എന്താണ് അവൻ്റെ വലത് കയ്യിൽ കിതാബ് കൊടുക്കും അതേപോലെ സുറാത്ത് എന്ന് പറയുന്ന പാലം കിടക്കാനുണ്ട് നരകത്തിൻ്റെ മേൽ നഷ്ടപ്പെട്ട പാലം ആ പാലത്തിലൂടെ നമ്മൾ കടക്കുന്നത് മിന്നൽ വേഗത്തിലായിരിക്കും അള്ളാഹുത്തല്ല ആ കൂട്ടത്തെ നമ്മൾ ഉൾപ്പെടുത്തു മാറാകട്ടെ ആ സുറാത്ത് പാലം കടക്കാനും കിതാബ് വലങ്കിട്ടും എന്തമലാണ് നീ ചെയ്യേണ്ടത് നീ ചെയ്യേണ്ട ഒരു അമലെന്താണ് അവിടെ നമ്മൾ ചെയ്യേണ്ട എന്താണ് പള്ളിയിൽ കയറി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഇച്ചിരി നേരെ എന്താ മതി എന്നാണ് ബഹുമാനപ്പെട്ട ഹദീസിലൂടെ അബീബായ് റസൂൽ അള്ളാഹി സ്വല്ലാസ്വലമ്മ നമ്മൾ പഠിപ്പിക്കുന്നത് മനസ്സിലായോ ഇനി അടുത്ത എന്താണ് കൂടാതെ അബിറാറീങ്ങൾ അഞ്ചാമത്തെ കാര്യമാണ് പറയുന്നത് കൂടാതെ അബിറാരീങ്ങളോടൊന്നിച്ചതായി സ്വർഗത്തിലേക്ക് കടക്കൽ അഞ്ചാമത്തതായി നമ്മൾ എപ്പോഴും കേൾക്കുന്ന ടച്ചവനെ പുണ്യാത്മാക്കളോടൊപ്പം ഞങ്ങളെ നീ മരിപ്പിക്കണേ എന്ന് പറയുന്ന ആ പ്രാർത്ഥന അതോടൊപ്പം നമുക്ക് എന്താണ് ഇവിടെ പറഞ്ഞെന്താണ് സ്വർഗത്തിലേക്ക് നിന്നെ കിടക്കും ആരോടൊപ്പം ഈ അബ്രാരിങ്ങളോടൊപ്പം അപ്പം അഞ്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് പറഞ്ഞത് ഒരു അഞ്ച് കാര്യം പള്ളിയിൽ ഇരിക്കുന്ന നിനക്കുണ്ട് എന്ന് ഹരീശിലുള്ളത് തന്നെ ഞെരുക്കം വരാതിരിക്കുന്നതാ അതുപോലെ തന്നെ ഖബറിലും ഇല്ലാത്തതാ മൂന്നാ കയ്യിൽ കിതാബ് കൊടുക്കലും നാലാണ് മിന്നൽ പോൽ സിറാത്ത് കടക്കലും കൂടാതെ ബിറാറിങ്ങളോടൊന്നിച്ചതായി സ്വർഗത്തിലേക്ക് കടക്കലഞ്ചാമത്തതായി അൽബറക്കത്തിൽ ഇത് നോക്കിയാൽ കാണുന്നതാ ഒരു നൂറ്റി എട്ടിൽ വിശദമായി പറയുന്നതാ എന്ന കിതാബിലുണ്ട് നൂറ്റിയെട്ടാമത്തെ പേജിലുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഷേഖുനാഥ് തടവാസ്താദ് നമുക്ക് ആ കിതാബിൻ്റെ പേജ് ഉൾപ്പെടെ നമുക്ക് പറഞ്ഞു തരുവാണ് അള്ളാഹുത്തല്ലാ മഹാനെ കബർ സന്തോഷത്തിലാക്കട്ടെ അവിടുത്തെ ദർജ ഉയർത്തട്ടെ അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എൽമിയിൽ അള്ളാഹുത്തല്ല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ ഒരുപാട് പുരോഗതി നൽകി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മരണത്തിലും നമ്മുടെ കബറിലും മഹിഷ്റയിലും അള്ളാഹുത്തല്ല വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ വാ ഹൃദാന അലമുല്ലാ റബ്ബുലാലമി അസ്സലാ വൈകും വരഹമുല്ലാതെ വർക്കാത്തു